ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖല്ലേ ഗൈസ് നമ്മുടെ കയ്യിലുള്ളത് ജാവ 42 2.0 ആണ് അപ്പോൾ നമുക്കിത് ഏതെങ്കിലും സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പം വിടാം അത്ര ഭീകരമായിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും അല്ല വണ്ടിയിൽ വന്നിട്ടുള്ളത് അതായത് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്പെക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഏറെക്കുറെ സെയിം ആയിട്ട് തന്നെയാണ് ഇപ്പോഴും 2.0 എന്ന് പറഞ്ഞ ഈ ഒരു വെർഷൻ അവർ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാലും വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഫസ്റ്റിൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ആദ്യം തന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊരു മാറ്റമാണ് എന്നുള്ള കാര്യമൊക്കെ ഈ വിൻവൈസറും ഈ ഒരു ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ടറും ഹെഡ്ലൈറ്റ് ഗ്രില്ലും പക്ഷേ അല്ല ഇത് രണ്ടും അഡീഷണൽ ആയിട്ടുള്ള ആക്സസറീസ് ആണ് ഈ വണ്ടിയുടെ ഭാഗത്ത് വരുന്നത് അതായത് 1800 or 1900 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻവൈസറും ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ ഭാഗവും വണ്ടിയുടെ എൻജിൻ്റെ ഭാഗവും ഫുള്ള് പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷിൽ ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റൊരു ചേഞ്ചാണ് പിന്നെ മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് വണ്ടിയുടെ അലോ വീൽസ് കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കും കയറിലൊക്കെ ഉള്ള ഒരു അലോ വീൽസാണ് രണ്ട് ഭാഗത്തും വണ്ടിയിൽ വന്നിട്ടുള്ളത് നേരത്തെ സ്പോക്ക് വീൽസ് ആയിരുന്നു ഇപ്പം ലുക്കുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കുണ്ട് രണ്ടും രണ്ട് വൈബാണ് പേഴ്സണലി എനിക്ക് സ്പോക്ക് വീൽസാണ് ഈ വണ്ടിയുടെ ഡിസൈൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ ചേർച്ചയായിട്ട് തോന്നുന്നത് പിന്നെ ഈ ഒരു ബാറിൻ്റെ മിറേഴ്സ് നേരത്തെ ആക്സസറി ആയിട്ടായിരുന്നു വണ്ടിയിൽ വന്നിട്ടുള്ളത് പക്ഷേ നിലവിലിപ്പം ഈ വണ്ടിയിൽ എന്താ പറയുക സ്റ്റാൻഡേർഡായിട്ട് തന്നെ വണ്ടി മേടിക്കുമ്പോൾ തന്നെ ഈ ഒരു ബാറിൻ്റെ മിറേഴ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് പിന്നെ ഇവിടെ 42 എന്നുള്ള കുറച്ച് ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ക്ലാസിക് ലെജൻസ് ഈ വണ്ടിയുടെ ഉടമസ്ഥതൻ മാറ പേരിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഗ്രാഫിക്സ് കാണാൻ സാധിക്കും പിന്നെ എക്സോസ്റ്റും എല്ലാം തന്നെ രണ്ട് ഭാഗത്തുള്ള എക്സോസ്റ്റും എല്ലാം തന്നെ പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷിങ്ങിൽ അവർ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കേട്ടോ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നേരത്തെ 165 mm ആയിരുന്നെങ്കിൽ ഇപ്പം 170 mm ആക്കി അവർ ഉയർത്തിട്ടുണ്ട് ബ്രേക്കിങ്ങിലോ അല്ലെങ്കിൽ എൻജിൻ്റെ പവർ ഫിഗേഴ്സിലോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വണ്ടിയിൽ വന്നിട്ടില്ല പിന്നെ കാണാൻ അത്യാവശ്യം നല്ല ബർക്കത്ത് അല്ലെങ്കിൽ ലുക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ ഭാഗത്ത് വരുന്നുണ്ട് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് റെട്രോ ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണ് ഈ ഇരിക്കുന്ന ഈ ഒരു മോഡൽ സീറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി പെയിൻറ് സ്കീം അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ വണ്ടി ഓടിച്ചപ്പം എനിക്ക് വണ്ടിയിൽ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് വണ്ടി ഓടിക്കുന്ന ടൈമിൽ എന്തെങ്കിലും നമുക്ക് പറയാം മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തു നിന്നും ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് വളരെ ബേസിക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മീറ്റർ കൺസോളിൻ്റെ കാര്യങ്ങൾ ഇപ്പം രണ്ട് കാര്യങ്ങളുടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ട്രിപ്പ് എ ട്രിപ്പ് ബി അത്ര മാരകമായിട്ടുള്ളൊരു അപ്ഡേഷൻ ഒന്നുമല്ല മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ദ വേ ഓഫ് ഈ ഒരു ഡിസൈനിങ് അതായത് മീറ്റർ കൺസോളിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ലുക്ക് ഗുഡ് എന്നൊക്കെ തന്നെ പറയണം ഒരു പക്കാ റെട്രോ ബൈക്കിന്ന് തന്നെ വേണമെങ്കിൽ ഈ ബൈക്കിനെ പറയണം ആ ഒരു ജാവാട പണ്ടത്തെ ജാവാട അതേ ഒരു ശൈലിയിലുള്ള ഡിസൈനും കേരളത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലവിൽ ഈ വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക എന്തുവാണേലും ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻജിൻ്റെ സൈഡും കേരളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ക്രോം ഫിനിഷിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പോകുന്നത് ഈ ഒരു ബ്ലാക്ക് പെയിൻറ് സ്കീം തന്നെയാണ് ബാക്കിലോട്ടൊക്കെ വരുന്ന ടൈമിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അതേ ടെയിൽ ലൈറ്റ് അതേ ഇൻഡിക്കേറ്റർ എല്ലാം ബൾബ് സെറ്റപ്പാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ബാക്ക് റെസ്റ്റ് ഇതിൻ്റെ ആക്സസറീസ് വരുന്നുണ്ട് ഈ ബാറിൻ്റെ മിറർ ഈ വണ്ടിയിൽ കൊണ്ടുവന്നതിനേക്കാളും നല്ലത് ഈ ഒരു ബാക്ക് റെസ്റ്റ് കൊണ്ടുവരുന്നതായിരുന്നു കുറച്ചുകൂടെ യൂസ്ഫുൾ എന്നെനിക്ക് തോന്നി അതെ നമ്മുടെ വണ്ടി റെഡി ഫോർ ദ റൈഡ് ആണ് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ വണ്ടിയെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും പറയാത്തതിൽ ഓൾറെഡി നമ്മൾ ഈ വണ്ടിയുടെ BS6 മോഡല് ജാവ 42 റിവ്യൂ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിപ്പം പുതിയൊരു വേരിൻ്റെ ഇറങ്ങിയുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു തുടങ്ങാം നമുക്ക് നല്ല ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അതേ ഒരു പവർ ഡെലിവറി അതേ രീതിയിലുള്ള റിഫൈൻമെൻറ്റ് ഫാക്ടറി തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത് ഇതിലൂടെ സെയിം എഞ്ചിനാണെന്നുണ്ടെങ്കിലും മോജുമായിട്ട് ഒരു തരത്തിലും സാമ്യം ഇല്ലാത്തൊരു റൈഡിങ് ഫീലാണ് ഈ വണ്ടിയുടെ ഭാഗത്ത് വരുന്നതെന്നുള്ള കാര്യം കഴിഞ്ഞ റിവ്യൂ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഹയർ എൻഡിലേക്ക് ആ ഒരു വൈബ്രേഷൻ കുറച്ചൊന്ന് അവർക്ക് കുറയ്ക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ അതേ മോജുമായിട്ട് ആ ഒരു വൈബ് ഈ വണ്ടിയിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വൺ ഓഫ് ദ പെർഫെക്റ്റ് റെട്രോ ബൈക്കിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു എന്തുവാണെങ്കിലും വണ്ടി കൊള്ളാം നൈസായിട്ടുണ്ട് വളരെ സീറ്റ് ഹൈറ്റ് കുറഞ്ഞ ഒരു ബൈക്കായതുകൊണ്ട് തന്നെ ഉയരം കുറഞ്ഞവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡിങ് പോസ്റ്ററാണ് ഈ വണ്ടിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്
പിന്നെ ഈ സെഗ്മെന്റിൽ വരുന്ന മറ്റുള്ള പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡിനെയൊക്കെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ല കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം തോന്നിക്കുന്ന തരത്തിലാണ് വണ്ടിയുടെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും എന്തുവാണേലും വണ്ടിയുടെ ടോട്ടൽ റൈഡ് ഫീലിനെ പറ്റിയിട്ട് BS6 വണ്ടിയായിട്ടുള്ള ഈ വണ്ടിയുടെ ടോട്ടൽ റൈഡ് ഫീലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം ഗോപ്രോയുടെ ചാർജ് തീർന്നു പോയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ കണ്ടുകൂട്ടാം. അതുവരേക്കും ബൈ ബൈ.